ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലാണ്. അപ്പോൾ നമ്മുടെ നിഞ്ചയും കൊണ്ട് നമ്മളൊരു റൈഡ് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയുടെ കുറച്ച് കാഴ്ചകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതുകൂടാതെ ഞാൻ ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ഹൈവേ നമുക്ക് വന്നിട്ട് 117 കിലോമീറ്റർ എന്തോ വരുന്നുണ്ട്. അതിൽ തന്നെ ഏകദേശം ഒരു 85-90 കിലോമീറ്ററോളം വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 85-90 കിലോമീറ്റർ നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സമയം ആദ്യം പറഞ്ഞുതരാം. സമയം ഇപ്പോൾ 8:14 ആയിട്ടുണ്ട്. ഞാൻ ട്രിപ്പ് എ ഒന്ന് സെറ്റ് 0 ആക്കുന്നുണ്ട്. ട്രിപ്പ് എ ഇപ്പോൾ 0 ആയിട്ടുണ്ട്. അതവിടെ 0 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 8:14 അല്ല, 8:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പോവാണ്. സോ ലെസ് ഗോ. ഞാൻ ഈ ഒരു ഹൈവേയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് പെട്ടെന്നാണ് ഇങ്ങനെ ഈ ഒരു വർക്ക് കഴിഞ്ഞത് ഞാൻ കണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളെ ഈ ഒരു ഹൈവേയുടെ കാഴ്ച കാണിക്കണം എന്ന് എനിക്ക് തോന്നി. എക്സ്പ്രസ് ഹൈവേ ആണ്. കാരണം ഇപ്പോൾ ഒരുപാട് വണ്ടികൾ പോകുന്നത് നോക്കണ്ട. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ടോളൊന്നും പിരിക്കൽ തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളിങ്ങനെ വാർത്തയിലൊക്കെ ഇങ്ങനെ കേട്ടെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹൈവേയിൽ ട്രക്ക്, ചെറിയ മിനി ലോറികൾ, സ്കൂട്ടർ, ബൈക്കുകളൊന്നും അലൗഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ളത് അറിയില്ല. ടോൾ സ്റ്റാർട്ടാകാത്ത സ്ഥിതിക്ക് ഇപ്പോൾ എല്ലാ വണ്ടികളും പോകുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഏതായാലും കിടില റോഡാണ്, 10 വരിയാണത്. 10 വരി മീൻസ് 6 വരി എക്സ്പ്രസ് ഹൈവേയും പിന്നെ 4 വരി നമുക്ക് സർവീസ് റോഡ്. സർവീസ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, അത് ഇതിനോട്ട് പാരലലായിട്ട് തന്നെ ട്രക്കുകൾക്കും ലോറികൾക്കൊക്കെ പോകാൻ വേണ്ടിയുള്ളൊരു ലൈനും കൂടെയാണ് അത്. സോ ഇനി കൂടുതൽ സംസാരങ്ങളൊന്നും കാണത്തില്ല, നിങ്ങൾ കാഴ്ചകൾ കാണാം. ടോളിൻ്റെ സംഭവം എന്തുള്ളൂ, ഒന്ന് ഇവിടെയും പിന്നെ മൈസൂര് എൻഡിലും ഒരെണ്ണമുണ്ട്. ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്, അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ആകെ 117 കിലോമീറ്ററേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലോട്ട് പോകാനായിട്ട് ഒരു 3 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഹൈവേ വരുന്നതോടുകൂടി ഇപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്ന ബസ്സിനാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബൈക്ക് കൊണ്ടൊക്കെ ഒരു 1 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. Thank you.
ആക്ച്വലി ഗൈസ് നമ്മൾ വർക്ക് കഴിഞ്ഞ റോഡ് സംഭവം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 8:15 നമ്മൾ പോകുന്നത്, 8:45 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ 58 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമ്മൾ കവർ ചെയ്തത് 58 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. അപ്പം ഒന്ന് ആലോചിക്കാം, 58 കിലോമീറ്റർ അരമണിക്കൂർ കൊണ്ട് കവർ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ 116 കിലോമീറ്ററാണ് ഓടി എത്താൻ പോകുന്നത്. അതിൽ തന്നെ ആ റോഡിൽ നമ്മളിപ്പോൾ വന്ന റോഡിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചില സ്ഥലങ്ങളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സ്ഥലത്തൊക്കെ ഡീവിയേഷൻ എടുത്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പം ഫുൾ പണി കഴിഞ്ഞാൽ പൊളിക്കും കേട്ടോ, തീർച്ചയായിട്ടും പൊളിക്കും. സോ ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ ഈ ഒരു വീഡിയോ. നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കട്ടെ, അവിടെ സ്ഥലം. അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ കാണാം.